വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഒരു അടിപൊളി ഷൂട്ടിംഗ് സ്പോട്ടിലേക്കാണ്. നല്ല ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. കൂടെ ഒരു അമ്പലം കൂടിയാണ്. അവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും സമയം കളയണ്ട, നമുക്ക് പോവാം അല്ലേ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പല്ലാവൂർ ജംഗ്ഷനിലേക്ക് വാമല അമ്പലത്തിൻ്റെ താഴെയായിട്ട് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഈ അമ്പലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു ചെറിയ കുന്നാണ്, മല കയറി കാണും. ആ കുന്ന് കയറി കാണും നമുക്ക് അമ്പലത്തിലെത്താൻ. എന്തായാലും നമുക്ക് പോവാം. ഇവിടെ ഒരുപാട് സ്റ്റെപ്പ് പോലെ കൊത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിക്കൂടെ പോവാം. എന്തായാലും അടിപൊളി സ്ഥലം. സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് നടന്നു പോകാനായിട്ട്. അമ്പലത്തിൽ കുറച്ച് ഭാഗം കാണാൻ തുടങ്ങി. സമയത്താണ് കയറി വന്നത്. കുറച്ച് ഇവിടെ ഇരുന്നത് പിന്നെ ബാക്കി കാഴ്ചകൾ. ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തു. നമ്മുടെ ഇപ്പോൾ ഞാൻ മണിച്ചേട്ടൻ്റെ ഒരു സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുള്ളത് കുഞ്ഞിരാമായത്തിൽ ആ സീൻ. ഇപ്പോൾ നമ്മൾ കാണുന്നത് അമ്പലത്തിന് തൊട്ടടുത്ത കാഴ്ചയാണ്. ഇവിടെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മലയിലിരിക്കുന്ന മുരുകൻ എന്നാണ്. മുരുകനാണ് എന്തായാലും നല്ല പെയിൻ്റൊക്കെ അടിച്ചാൽ വൃത്തിയായി സൂക്ഷിക്കുന്ന അമ്പലമാണ്. അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇതൊരു വീഡിയോ ഷൂട്ടിങ്ങിനും ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടേക്ക് വരാനായിട്ട് പാലക്കാട് നിന്ന് വരുന്നവരാണെങ്കിൽ പല്ലാവൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് ഈ വിദ്യാലയം അവിടെ ഒരു ആ വിദ്യാലയത്തിൽ പോകുന്നത് ടിക്കറ്റ് കട്ടി നേരെ വരുന്നത് പിന്നെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്നത് നേരെ പാലക്കാട് നിന്ന് പുലിശ്ശേരി പിന്നെ പുലിശ്ശേരി പല്ലാവൂർ ആ വഴിക്ക് ഇവിടെ വന്നാൽ എത്തിച്ചേരാം. അപ്പോൾ ഈ അമ്പലത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഈ
ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും പറയുക. പിന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനേബിൾ ബട്ടൺ, സോറി, ആ ബെൽ ബട്ടൺ എനേബിൾ ആക്കിയിട്ട് ചാനലിലെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നത് വരെ ബൈ.